2019 ൽ തുടങ്ങിയ ഈ ഒരു സ്കൂട്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് 2023 ആയപ്പോഴാണ് നമുക്ക് അതൊരു ഡെലിവറി ആയിട്ട് നമുക്ക് അത് കിട്ടുന്നത്. സോ അത് വേറെ ഏതുമല്ല, നിങ്ങൾക്ക് ഇത് ഇപ്പൊ മനസ്സിലായി കാണും. നമ്മുടെ ഇപ്പൊ ഇന്നുള്ളത് സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വൺ എന്ന് പറഞ്ഞ ഈ ഒരു സ്കൂട്ടറാണ്. സോ ഇന്ന് ഈ ഒരു വീഡിയോയില് നമുക്കിതിന്റെ സ്പീഡ് എന്താ, ഇതിന്റെ റേഞ്ച് എന്താണ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഇതിന്റെ പ്രൈസ് എന്താണെന്നൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഷാർപ്പ് എഡ്ജസ് ഉള്ള ഒരു ഡിസൈൻ പാറ്റേൺ എന്നാണ് പറയാം. സോ ഇതിൽ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നോക്കിയിട്ട് നമുക്ക് വേഗം അട്രാക്ട് ആവണത് വേറെ ഏതുമല്ല, ഇതിന്റെ ഒരു കളർസ് തന്നെയാണ്. അതായത് ആ ഓറഞ്ച് കളറിന്റെ ഹൈലൈറ്റ്സ് ആണ്. ആക്ച്വലി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് വേരിയന്റ് കിട്ടും. ഒന്ന് ബേസ് വേരിയന്റ്, ഇനിയൊന്ന് എക്സ് വേരിയന്റ്. സോ എക്സ് വേരിയന്റിലായിരിക്കും നമുക്ക് ഈ ഒരു കളർ സ്കീം നമുക്ക് കിട്ടുന്നത്. പെർഫോമൻസ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഈ ഒരു കളേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് ആ ഒരു എക്സ് വേരിയന്റിലാണ്. സോ ഇതിന്റെ ഒരു ഡിസൈനെ പറ്റി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ലൈറ്റ് കാണാം. ആൻഡ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജസ് ആയിരിക്കും. ആൻഡ് നമുക്ക് അതല്ലാതെ അട്രാക്ട് ആവണ പിന്നൊരു ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. സോ നമുക്ക് ഡ്യുവൽ LED ഹെഡ് ലാമ്പാണ് ഇത് കിട്ടുന്നത്. സോ നമുക്ക് നോക്കുമ്പോൾ ഒരു ട്രയാങ്കൽ ഷേപ്പിൽ ഒരു ഹെഡ്ലൈറ്റാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതല്ല നമുക്കിവിടെ വൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് ഉണ്ട്. സിമ്പിൾ വൺ എന്ന് പറഞ്ഞ സ്കൂട്ടർ ആയതുകൊണ്ട് ആ വൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് നമുക്ക് ഇവിടെ കാണാം. അതല്ലാതെ വേറെ എവിടെ ഇത് ഈ ഒരു സ്കൂട്ടറിൽ അതിൻ്റെ ഒരു ബാഡ്ജിംഗ് നമുക്ക് കാണാൻ പറ്റില്ല. സോ അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഫെൻഡേഴ്സിൽ നമുക്ക് ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. സോ ഇവിടെ ആണ് ഇവിടെ. ആൻഡ് അതേപോലെ നമുക്ക് കുറച്ച് താഴെ വന്നാൽ നമുക്കിവിടെ സൈഡിൽ ഒരു റിഫ്ലക്ടർ കാണാം. 12 ഇഞ്ചിന്റെ 90x90 സെക്ഷന്റെ ഒരു ടയർ നമുക്ക് കാണാം. ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ട്. സോ നോർമൽ ആയിട്ട് ഒരു കാണാൻ ഒരു അട്രാക്റ്റീവ് ആണ് ഒരു എല്ലാ ഡിസൈൻ പാറ്റേണും ഈ ഒരു സ്കൂട്ടറിൽ ഉണ്ടെന്ന് തന്നെ പറയാം. സോ നമുക്കിനി അതിന്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓറഞ്ച് കളറാണ് ഇതിൽ ഹൈലൈറ്റ് ആയി കാണുന്നത്. സോ നമുക്ക് ആ ഒരു സൈഡിലെ ഒരു ഓറഞ്ച് എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജസ് ആണ്. അതല്ല നമുക്ക് ഈ ഒരു ലൈനിങ് നമുക്ക് നോക്കാൻ പറ്റും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ലൈൻ കണ്ടിന്യൂ ആവും. അല്ലാതെ ഇവിടെ ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ട് സ്റ്റെപ്പ് എന്ന് വേണം നമുക്കിത് പറയാം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഒരു നമ്മൾ ഫോട്ടോ വെച്ച്. സോ ഇതാണ് ഇതിൻ്റെ സൈഡിൽ. സോ നമുക്ക് ബാക്കി വരുമ്പോൾ നമുക്ക് അവിടെയും 12 ഇഞ്ചിന്റെ 90x90 സെക്ഷന്റെ ടയർ നമുക്ക് കാണാൻ പറ്റും. സോ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഡിസ്ക് ബ്രേക്കും കാണാൻ പറ്റും. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക് രണ്ടും നമുക്കിതിൽ ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ റിയറിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് അപ്പ് ചെയ്ത് കാണിച്ചു തരാം. സോ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റ് ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ്. ആൻഡ് അതേപോലെ ഒരു ഓറഞ്ച് കളറിന്റെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്, ഒരു ഫെൻഡർ ഉണ്ട്, ഇവിടെ ഒരു ഓറഞ്ച് കളറിന്റെ ഒരു ഗ്രാബ് റീൽസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇതിന്റെ ഒരു റിയർ പ്രൊഫൈൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റും ആൻഡ് റിയർ പ്രൊഫൈൽ തന്നെയാണ് ഇതിലുള്ളത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഞ്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഇവിയിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് നമുക്ക് അവിടെ ഉള്ളത്. ഒരു സാരി ഗാർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും, സാരി ഗാർഡ് ഇവിടെ ഉണ്ട്. സോ ഇതാണ്. ആൻഡ് അവിടെ സിംഗംസ് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കി നോക്കാം. അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാനുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഇത് കാണാൻ പറ്റും. അതേപോലെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് അപ്പ് ആണ് കാണാം. ആൻഡ് ഇവിടെ ഒരു പോർട്ടബിൾ ബാറ്ററി ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പോർട്ടബിൾ ബാറ്ററി. ആക്ച്വലി ഈ ഒരു സ്കൂട്ടറിൽ രണ്ട് ബാറ്ററി വരും. ഒരു ബാറ്ററി നമുക്കിവിടെ ഫ്ലോറിൽ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് ആ ഒരു പോർട്ടബിൾ ബാറ്ററി ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കാം. സോ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് വളരെയധികം ഇൻഫർമേഷൻസ് ഇതിൽ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഓൺ ആക്കി ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. സോ 7 ഇഞ്ചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇത്. സോ നമുക്കിവിടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസ് ഇതിന്റെ ഫ്രണ്ട് പേജ് തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊരു ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. 4 മോഡ്സ് കിട്ടും, റൈഡിംഗ് മോഡ്സ് 4 എണ്ണം കിട്ടും. സോ 1 ഇക്കോ, റൈഡ്, ഡാഷ് ആൻഡ് സോണിക്. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടയറിൽ എത്ര പ്രഷർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സെക്കൻഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ബാറ്ററിയുടെ ചാർജ് എന്താണ്, പോർട്ടബിൾ ബാറ്ററി ചാർജ് ചെയ്താണ്, ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് എത്ര കവർ ചെയ്തു നമ്മൾ, ആൻഡ് ഇതിൻ്റെ ഹെൽത്ത് ആയിരിക്കും. സോ രണ്ട് ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് ഇങ്ങനെ എല്ലാ ഒരു സാധനങ്ങളും ഇവിടെ തീംസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, നമ്മുടെ ഒരു മൂഡിനനുസരിച്ച് ഏത് തീം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സോ അങ്ങനെ വളരെ അധികം ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പറ്റി. ആൻഡ് നമുക്ക് ഇനി ഇതിൻ്റെ വേറൊരു സാധനം പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഹൈ ബീം, ലോ ബീം ആൻഡ് അവർ സ്വിച്ച് ഇവിടെ കാണാം. സ്വിച്ച് ക്വാളിറ്റി അതെ കുറച്ച് നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ഇതിൻ്റെ റിയർ വ്യൂ മിററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിററാണെന്ന് അവർ പറഞ്ഞത്. സോ അവർ പറഞ്ഞ പോലെ തന്നെ
നമുക്ക് ഇത് എങ്ങനെ വേണ്ടത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. റൈറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് എഞ്ചിൻ കിൽ സ്വിച്ചും പിന്നെ ഇത് തന്നെയാണ് ഇഗ്നിഷൻ സ്വിച്ചും. നമുക്ക് ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് കിട്ടും. ആൻഡ് ഇവിടെ നമുക്കൊരു റിയർ പോകാനായിട്ടുള്ള ഒരു റിവേഴ്സ് മോഡിന്റെ ആ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഇതിന്റെ സ്വിച്ചസിനെ പറ്റി. സോ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ റേഞ്ച് സ്പെക്സിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പവറിനെ കുറിച്ച് ആദ്യം സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ 4.5 kWh ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആൻഡ് 8.5 kWh ഒരു നോമിനൽ പവർ, അതായത് പീക്ക് പവർ ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. 72 Nm ടോർക്ക് നമുക്ക് ഇതിൽ കിട്ടും. ആൻഡ് പവറിനെ പറ്റി നമുക്ക് എച്ച് പിയിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 11 HP അതിന്റെ പവർ നമുക്ക് കിട്ടും പറയാം. 0 to 40 km നമുക്ക് ആക്സലറേഷൻ ചെയ്യാം വെറും 2.77 seconds മതി. സോ ഫാസ്റ്റസ്റ്റ് ഇവി സ്കൂട്ടർ ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇതിന്റെ മെയിൻ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 212, അതായത് 212 ഒരു ചാർജിൽ രണ്ട് ബാറ്ററിയും ചേർത്ത് നമുക്ക് 212 ഒരു റേഞ്ച് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കാണാൻ പറ്റും. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്കൂട്ടറിനെ പറ്റി, ഇതിന്റെ ചാർജ്, ഇതിന്റെ റേഞ്ച്, ഇതിന്റെ പ്രൈസ് ഒക്കെ ഇതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടറിനെ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഞങ്ങളെ ഒരു കമന്റിലൂടെ അറിയിക്കുക. ആൻഡ് ഇതോടെ ഈ ഒരു വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ഇറ്റ്സ് മീ അഭിഷേക് മോഹൻദാസ് സൈനിങ് ഓഫ്. സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്.